ഈ കാലത്തും സമരത്തിന് ഒറ്റുകൊടുത്ത് കുറേ ആളുണ്ടായിരുന്നു. അവരെക്കൂടി പറഞ്ഞാലേ ശരിയാവുള്ളൂ. സമരം നടക്കുന്ന സമയത്ത് വളരെ ക്രൂരമായിട്ട് ഗവൺമെൻറ് ഭരണകൂടം അടിച്ചമർത്തുമ്പോൾ ഒരു ഓഫർ വയ്ക്കുകയാണ്, നിങ്ങൾ ജോലിക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ജോലി തരാം, നിങ്ങളുടെ മക്കൾക്ക് റെയിൽവേയിൽ ജോലി കൊടുക്കും. അത് കേട്ട് കുറച്ച് പേർ ജോലിക്ക് പോകുന്നു. അവരുടെ മക്കൾക്ക് റെയിൽവേയിൽ ജോലി കിട്ടും. 77, 76, 77 കാലത്തൊക്കെ ഞാൻ 81 ജോലിക്ക് ചേരുമ്പോൾ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ പലരും ഇത്തരത്തിൽ ലോയൽ എംപ്ലോയീസ് ആയിട്ട് ജോലിക്ക് കയറിയവരായിരുന്നു. അവർ സാധാരണ അത് പുറത്ത് പറയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരൊരു ലോയൽ എംപ്ലോയി കോട്ടയിൽ ജോലിക്ക് വന്ന ആളാണ്. അവർ അമിതമായിട്ടുള്ളൊരു കൂറ് അഡ്മിനിസ്ട്രേഷനോട് കാണിക്കും. എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലിനെ അവർ ന്യായീകരിക്കും. എപ്പോഴും അവർ ഭരിക്കുന്നവരുടെ ആളായിരിക്കും. ഒറ്റുകൊടുക്കുക എന്നതാണ് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാന വഴി.